അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഉണർത്തണമേ, നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ഉണർത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ മീറ്റിംഗിൽ ആയിരിക്കാം. ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3:1-10 വാക്യങ്ങളാണ്. 3-4 അധ്യായങ്ങൾ നമ്മളതിലൂടെ പരാമർശിക്കപ്പെടും. 3-ന്റെ തുടർച്ചയായിട്ടുള്ള ഈ ഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാകുന്നുവല്ലോ അവ. എന്നാൽ ഇന്ന് പ്രധാനമായ ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 3:1-10 വാക്യങ്ങൾ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 AM പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൾ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വലുതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗങ്ങളാകുന്നുവല്ലോ നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ട് സാധിച്ചു. നമുക്ക് എല്ലാവർക്കും ഈ സംഭവം, അതിന്റെ പശ്ചാത്തലം ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കറിയാം പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകം ആണല്ലോ. ആദിമ സഭയുടെ ചരിത്രം. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചരിത്ര രേഖകളായി അപ്പോസ്തല പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ, വേദപുസ്തക പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇതൊരു സാക്ഷ്യ ചരിത്രമാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ, ആദിമ വിശ്വാസികളുടെ, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യത്തിന്റെ, വിറ്റ്നസിന്റെ ചരിത്രമായിട്ട് ഈ പുസ്തകത്തെ കാണാറുണ്ട്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ കൽപ്പനയാണ്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകണം. യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുവിൻ എന്നുള്ള ഒരു വലിയ ആഹ്വാനം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. യെരുശലേമിൽ തുടങ്ങി റോമിൽ വരെ സുവിശേഷം എത്തുന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ച ഈ ഭാഗത്തെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് 3:1-8 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ യെരുശലേമിനെ കേന്ദ്രീകരിച്ചുള്ള ദൗത്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജെറുസലേം മിഷൻ എന്ന് നമുക്ക് പറയാം. യെരുശലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കർത്താവിന്റെ ശിഷ്യ സമൂഹത്തിന്റെ ദൗത്യ നിർവഹണത്തെ മനസ്സിലാക്കുന്ന ഒരു ഭാഗത്തിലാണ് നാം ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഭാഗത്തെ നാം അടയാളപ്പെടുത്തുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് സുവിശേഷം ആദിമ കാലഘട്ടങ്ങളിൽ അത് പങ്കുവെക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പങ്കുവെക്കപ്പെടുമ്പോൾ സമൂഹത്തിൽ നിന്നോ, പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്നതായ പ്രതികരണങ്ങൾ, ആ വെല്ലുവിളികൾ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തികൾ 2 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പെന്തക്കൊസ്ത് നാളുകൾ വ്യക്തമായി സഭ തിരിച്ചറിയുന്ന അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം കടന്നുകൂടിയ വലിയ ജനത്തോട് പത്രോസ് ദൈവത്തിന്റെ സുവിശേഷം പങ്കുവെക്കപ്പെടുകയും 2 അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു വലിയ രൂപാന്തരത്തിന്റെ, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ദൈവജനം പുതിയ ഒരു ജീവിതക്രമത്തിലേക്കും വീക്ഷണത്തിലേക്കും ഒക്കെ കടന്നു വരുന്ന ചരിത്രമാണ്
രണ്ടാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തമായ ജീവിത അനുഭവങ്ങളിലേക്ക് ആദിമ കാലഘട്ടത്തിൽ കടന്നു വന്നു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടത് പെന്തക്കോസ് നാളിൽ പത്രോസ് കടന്നുകൂടിയിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷത്തെ, രക്ഷണ്യ പദ്ധതിയെ കുറിച്ച് വ്യക്തമായി സമൂഹത്തിന്റെ മുൻപിലേക്ക് വിവരിക്കുന്ന ചരിത്രമാണ് നാം കാണുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ ഭാഗത്തിന്റെ തുടർച്ചയായി നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഉടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയതിനു ശേഷം ഇതാ ജനത്തിന്റെ കൂടി വന്ന ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷത്തെ വലിയ അർത്ഥത്തിലും ആഴത്തിലും പങ്കുവെക്കുന്നതായ പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ അത്തരത്തിലുള്ള രണ്ടാമത്തെ വലിയ പ്രസംഗമായി ഈ 3-ാം അധ്യായത്തിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ നിർവഹിച്ച ഒരു വലിയ ശുശ്രൂഷയാണ് സൗഖ്യമാക്കുക എന്ന ശുശ്രൂഷ. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ദൈവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കർത്താവ് ദേവാലയത്തിൽ ചെന്ന് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കിക്കൊണ്ട് ദൈവാലയത്തിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് എന്ന വ്യക്തമായ പഠിപ്പിക്കൽ കർത്താവിന്റെ ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിർവഹിക്കപ്പെടുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്ന് അവൻ അവരെ സൗഖ്യമാക്കി എന്നാണ് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ യേശു കർത്താവിന്റെ പരശുശ്രൂഷയുടെ ഭാഗമായി പ്രത്യേകിച്ച് കാൽവറിയിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പായി യെരുശലേമിൽ കടന്ന് ദൈവാലയത്തിൽ ഒരു വലിയ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് കടന്നുപോയതിനു ശേഷം ദൈവരാജ്യത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന വലിയ വിടുതലിന്റെ സുവിശേഷത്തെ, സൗഖ്യത്തെ പങ്കുവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്തരം ഒരു അനുഭവത്തിന് ശേഷമാണ് ഇന്ന് യേശു കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസും യോഹന്നാനും ഈ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവാലയത്തിന്റെ വാതിക്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന മുടന്തനായിരിക്കുന്ന ഈ മനുഷ്യന് ദൈവത്തിന്റെ സൗഖ്യത്തെ പങ്കുവെക്കുന്ന വലിയ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിർവഹിച്ച ശുശ്രൂഷ, കർത്താവ് ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ ആഗ്രഹിച്ച ശുശ്രൂഷയെ തുടരുന്ന, പൂർത്തീകരിക്കുന്ന, പൂർത്തീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ദൗത്യ ആവിഷ്കാരമാണ് പത്രോസിനിലൂടെയും യോഹന്നാനിലൂടെയും ശിഷ്യഗണത്തിലൂടെയും ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് 2-3 തലങ്ങളിൽ ഈ ഭാഗത്തെ കാണുവാനായിട്ടാണ്. ഒന്ന്, ആദിമ സഭയെ നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ചില പ്രത്യേകതകളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാ ഭിക്ഷയാചിച്ചുകൊണ്ട് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഇരുന്നിരുന്നതായ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഇരുത്തിയിരുന്നതായ മനുഷ്യൻ, ദിനം പ്രതി ഇരുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ മനുഷ്യൻ യേശു കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്നപ്പോഴും ശുദ്ധീകരണം നടത്തിയപ്പോഴും കുരുടന്മാരെയും മുടന്തന്മാരെയും ഒക്കെയും സൗഖ്യമാക്കിയപ്പോഴും ഈ ദേവാലയത്തിന്റെ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ തന്നെ ഇരുന്ന മനുഷ്യനായിരുന്നിരിക്കണം. ആരും യേശുവിന്റെ അടുക്കളേക്ക് ആനയിക്കുവാൻ സാധിക്കാതെ, കൊണ്ടുപോകുവാൻ ഇടയാകാതെ ഒറ്റപ്പെട്ടവനായി ഇരുന്നിരുന്ന ഈ മനുഷ്യനാണ് ഇതാ ഈ പത്രോസിനോടും യോഹന്നാനോടും അവൻ ചെയ്തു വരുന്ന അവന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഭിക്ഷയാചിക്കൽ അവൻ അവിടെ നടത്തുന്നത്. വലുതും കിട്ടും എന്ന് കരുതി അവരെ നോക്കി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ഈ വലിയ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
അതുകൊണ്ട് ആദിമ സഭയെ നമ്മൾ നോക്കുമ്പോൾ ദ ചർച്ച് വാസ് ഫിനാൻഷ്യലി പുവർ, സാമ്പത്തികമായി ദരിദ്രമായിരുന്നു സഭ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സഭാമക്കൾ രണ്ടാം അധ്യായത്തിൽ 43 മുതലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർ അവർക്കുള്ളത് വിറ്റ് ദിനം അത് ദേവാലയത്തിൽ കൊണ്ടുവന്ന് വലിയ ശുശ്രൂഷയുടെ ഭാഗമായി മാറ്റിയ ഒരു സമൂഹമാണ്. അതുകൊണ്ട് അവരുടെ പൊസഷൻസ് പ്രോപ്പർട്ടി അവർ ഷെയർ ചെയ്തിട്ടുള്ള ആളുകളാണ്, അത് പങ്കുവച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു വോളണ്ടറി പോവർട്ടിയാണ് അവർ ദാ എടുത്തിരിക്കുന്നത്. അവർ സ്വയമേവ എടുത്തിരിക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലാണ് നാം കാണുന്നത്. അപ്പോൾ ആദിമസഭ അവർ അവരുടെ സ്വത്തുവകകളിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലയിൽ ഒരുപക്ഷെ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ സഭയാണ്. ബട്ട് ദേ വേർ റിച്ച് ഇൻ ഫെയ്ത്ത്, അവർ വിശ്വാസത്തിൽ അവർ ധനികരായിരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അവർ ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ അനുഭവത്തിൽ ദാരിദ്ര്യമില്ലാതിരുന്ന, വിശ്വാസത്തിന്റെ അനുഭവത്തിൽ അവർ സമ്പന്നരായിരുന്ന ഒരു സഭയുടെ ചരിത്രമാണ് പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും ആദിമ സഭയിലൂടെയും അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ ഭാഗം തന്നെ അവരുടെ വിശ്വാസത്തെ കുറിച്ച് രണ്ടു മൂന്ന് അടയാളപ്പെടുത്തലുകൾ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും എന്നാണ് പറയുന്നത്. ദേ വേർ ബോൾഡ് ഇൻ ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസത്തിൽ അവർ ധൈര്യം ഉള്ളവരായിരുന്നു, അവർ കുലുങ്ങാത്തവരായിരുന്നു, അവർ പതറാത്തവരായിരുന്നു. ജീവിതത്തിന്റെ പരിശോധനകളുടെയും പരീക്ഷണങ്ങളുടെയും കാലഘട്ടത്തിൽ, വേദനകളുടെയും ദുഃഖങ്ങളുടെയും കാലഘട്ടത്തിൽ, ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കാണുന്ന ജീവിതാനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴും ധൈര്യപൂർവം വിശ്വാസത്തിൽ ധൈര്യപൂർവം നിലനിന്നിരുന്നവരാണ് എന്ന് നാം കാണുകയാണ്. 2-ാം വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു, 4:13, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഓർഡിനറി പീപ്പിൾ ആണ്, സാധാരണക്കാരായ മനുഷ്യരാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മനുഷ്യർ, മുഖ്യന്മാരായിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ they turned the world upside down, അവർ ഭൂലോകത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കീഴ്മേൽ മറിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. 4:13 അവരെ അടയാളപ്പെടുത്തുന്നത് അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നാണ്. They recognized them as companions of Jesus, യേശുവിനോട് കൂടെയുള്ളവർ എന്ന് ലോകം തിരിച്ചറിഞ്ഞവരാണ് അപ്പോസ്തലന്മാർ. Bold in their faith, അവർ വിശ്വാസത്തിൽ അവർ ധൈര്യം ഉള്ളവർ ആയിരുന്നു. അവർ സാധാരണ മനുഷ്യരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരായിരുന്നു, പക്ഷേ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കഴിയുന്ന തരത്തിൽ വിശ്വാസത്തിന്റെ ദൃഢത പൂണ്ടവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. 3, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ലോകം അവരെ തിരിച്ചറിഞ്ഞത് യേശുവിനോട് കൂടെയുള്ളവർ എന്ന ആ വലിയതായിരിക്കുന്ന തലക്കെട്ടിലാണ്. യേശുവിനോട് കൂടെയുള്ളവർ, ദ കമ്പാനിയൻസ് ഓഫ് ജീസസ് എന്ന് ലോകത്തിന് അവരെ അടയാളപ്പെടുത്തുവാൻ തരുന്ന തക്ക തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചറിയത്തക്ക തരത്തിൽ ജീവിതത്തിന്റെ നിലവാരവും വീക്ഷണകോണും അവർ പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യം ഇത് തന്നെയാണ്, എന്താണ് നമ്മളുടെ ഇന്നത്തെ മൂലധനം? സഭയുടെ മൂലധനം എന്താണ്? ഒരു കാലഘട്ടത്തിൽ സഭയുടെ കയ്യിലുണ്ടായിരുന്നത്, കൈവശമുണ്ടായിരുന്നത്, മൂലധനമായിട്ടുണ്ടായിരുന്നത് ഈ വിശ്വാസമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ബാങ്ക് നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, ഇതൊന്നും സഭയുടെ ആ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ അതൊന്നും ഒരു മുതൽക്കൂട്ടായിട്ടൊന്നും കരുതിയിരുന്നില്ല. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തിക്കൊണ്ട്
വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സമൂഹമായിരുന്നു ആദിമസഭ, അല്ലെങ്കിൽ നാം അടങ്ങുന്ന ഈ വിശ്വാസ സമൂഹം എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടുന്നതാണ്. ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേവാലയത്തിൽ അവിടുത്തെ മുൻവികാരിയച്ഛൻ പള്ളിയിൽ കടന്നു വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള പള്ളിയായിരുന്നു. അവിടുത്തെ ആളുകളെ കുറിച്ച് എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ സാക്ഷ്യത്തെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ശുശ്രൂഷിച്ചിരുന്ന ഈ വന്യ വയോധികനായിരിക്കുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോ ഈ പള്ളിയിലെ ഭവനങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതൊന്നും ആയിരുന്നില്ല ഈ പള്ളിയിലെ ഭവനങ്ങളുടെ ഒക്കെ അവസ്ഥ. പല ഭവനങ്ങളും നാല് ചീനിക്കമ്പിന്മേൽ അതിന്റെ മേൽ ഓലക്കീറുകൾ കൊണ്ടും മറച്ച് അവിടെ കിടന്നുറങ്ങിയ ഭവനങ്ങളാണ്. ഇന്ന് ഈ കാണുന്ന ദേവാലയം, ഈ കാണുന്ന ഭവനങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ ഈ അവസ്ഥകൾ, അതിന്റെ കാരണമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറയുകയുണ്ടായി. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നോക്കിയ മനുഷ്യരാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ മാതൃകകളായി എന്റെയും നിങ്ങളുടെയും സഭയിലുണ്ടായിരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2003 എന്റെ ഓർമ്മ, കായംകുളം പള്ളിയുടെ, എന്റെ സ്വന്തം മാതൃഇടവകയുടെ ശതാബ്ദി കൊണ്ടാടിയത്. അപ്പോ ശതാബ്ദി കൊണ്ടാടുന്ന ആ സമയത്ത് ഞങ്ങളൊരു ഒരു പ്രൊസഷൻ ഒക്കെ നടത്തി. ഈ പ്രൊസഷന്റെ മുൻപിൽ നിന്നുകൊണ്ട് അനൗൺസ്മെന്റ് നടത്തേണ്ടുന്ന ചുമതല എനിക്കായിരുന്നു. അന്ന് അനൗൺസ്മെന്റ് നടത്തിയത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് അനൗൺസ്മെന്റ് നടത്തിയത്. 4 തൂണിന്മേൽ കാല് നാട്ടി, ചുറ്റും പനമ്പ് കൊണ്ട് മറച്ച്, മരക്കുരിശ് വെച്ച്, ചകിരിക്കുഴി പള്ളി എന്നറിയപ്പെട്ടിരുന്ന ശാലേയും മാർത്തോമ പള്ളി 100 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഒരു ചകിരിക്കുഴി പള്ളിയായി ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് 4 തൂണുകളിന്മേൽ കാല് നാട്ടിക്കൊണ്ട് ഒരു മരക്കുരിശ് വെച്ച് ആരാധന ആരംഭിച്ച ദേവാലയത്തെ ഇന്ന് KP റോഡിലെ മനോഹരമായ ഒരു ദേവാലയവുമായി, ഒരു വിശ്വാസ സമൂഹമായി നിലനിർത്തിയത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്നലകളിലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ വിശ്വാസത്തിന്റെ മുൻതലമുറക്കാർ അവർ പൂർത്തീകരിച്ച, അവർ പ്രാപിച്ച വിശ്വാസത്തിന്റെ ധൈര്യവും ബലവുമാണ് എന്നുള്ളതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചോദിക്കേണ്ടുന്ന ചോദ്യം ഇന്ന് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 3 അധ്യായം നമ്മളോട് ചോദിക്കുകയാ. ഈ ചോദ്യം നമ്മളോട് ചോദിക്കുകയാ, പത്രോസിനും യോഹന്നാനും കൈ മുതലായിട്ടുണ്ടായിരുന്നത് വെള്ളിയും പൊന്നുമല്ല, വിശ്വാസത്തിന്റെ ധൈര്യവും സ്ഥിരതയും ബലവുമാണ് എന്ന് ഉണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഈ ക്രിസ്തീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ എന്താണ് കൈ മുതലായിട്ടുള്ളത്? പല സംഘടനകളെ എനിക്കറിയാം, പല പള്ളികളിലും പോകുമ്പോൾ കാണാറുണ്ടല്ലോ, പിരിവുണ്ട്, കളക്ഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫിക്സഡ് ഡിപ്പോസിറ്റാ, എല്ലാം ഫിക്സഡ് ഡിപ്പോസിറ്റാ. 200,000 പിരിച്ച 20,000 രൂപ സഹായധനം കൊടുക്കും, ബാക്കി 180,000 രൂപയും ഫിക്സഡ് ഡിപ്പോസിറ്റാ. ഇട്ടിട്ടിട്ട് കൂട്ടുക. എന്തിനാ എന്തിനാ? നാളെയെ കരുതി ചെയ്യുകയാ, ആവശ്യങ്ങൾ വരുമല്ലോ. എന്നാൽ ദേവാലയത്തിന്റെ ഉള്ളിൽ വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഈ പറഞ്ഞ പരിപാടികൾക്ക് തന്നെ അവരുടെ ജീവിതത്തിന്റെ വേദനകളുടെ മുമ്പിൽ പങ്കുവച്ചവരും ഒക്കെ ഉണ്ട് എന്നിരിക്കെ തന്നെ സ്വരുക്കൂട്ടി വെക്കുന്ന ആധ്യാത്മികതയിലേക്ക് നാം അറിയാതെ വഴുതി പോവുകയാണ്. പങ്കുവെക്കാൻ അറിയാത്ത ആധ്യാത്മികതയിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ മാറിപ്പോവുകയാ. നാളെയെ കുറിച്ച് വല്ലാതെ വിചാരപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോവുകയാ. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇതാ ഈ പത്രോസ്, യോഹന്നാൻ, അപ്പോസ്തലന്മാർ, ആദിമസഭയുടെ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. വെള്ളിയും പൊന്നിലുമുള്ള ആശ്രയമല്ല വിശ്വാസത്തിന്റെ ബലവും ധൈര്യവും. വിശ്വാസം കൈമുതലായിട്ടുള്ള സഭയാണ് ആദിമസഭ എന്ന് നാം തിരിച്ചറിയേണ്ടുന്നത് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉണരേണ്ടുന്ന സഭ മനസ്സിലാക്കുക, നിന്റെ നിലനിൽപ്പ് നീ ഉണ്ടാക്കുന്ന ബാങ്ക് ബാലൻസുകളിലും നിക്ഷേപങ്ങളിലുമല്ല എന്ന്, മറിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെടേണ്ടുന്നത്. പ്രിയപ്പെട്ട സജീവച്ചനോട് നമ്മൾ കേട്ടല്ലോ,
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദ ഫെയ്ത്ത്, നീ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന തിരിച്ചറിവിൽ, ആ വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ ആണ് ഈ സഭ പണിയപ്പെടുന്നത് എന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഉണ്ട്. ആദിമസഭ വിശ്വാസത്തിന്റെ പാറമേൽ ഉയർത്തപ്പെട്ട സഭയാണ് എന്ന് നമ്മോട് പറയുകയാണ്. രണ്ട്, സുന്ദരം എന്ന ദേവാലയ ഗോപുരം, അതിന്റെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പലതരത്തിൽ ആ ഗോപുരവാതിലിനെ പറയുന്നുണ്ട്. വെള്ളി ഒക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്ന ഒരു ഗോപുരമായിരുന്നു അതെന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നില്ല, ഡിബേറ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ് അത്. എന്നാൽ ഗോപുരം മാത്രമല്ല, ദേവാലയവും സുന്ദരമായിരുന്നു. നല്ല കൊത്തുപണിയുള്ള കല്ലുകൾ കൊണ്ടും മനോഹരമായിരിക്കുന്ന തരത്തിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ദേവാലയമാണ് യെരുശലേം ദേവാലയം. മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ ആദിവാക്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ കല്ലുകളും പണികളും ഒക്കെ യേശു കർത്താവിനെ ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ഈ സുന്ദരമായ ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കല്ല് കല്ലിന്മേൽ ശേഷിക്കുകയില്ല. ദേവാലയം പുറത്ത് സൗന്ദര്യമുള്ളതാണ്, ദേവാലയത്തിന്റെ ഗോപുരം സുന്ദരമാണ്, പക്ഷേ ദൈവാലയത്തിന്റെ ഉള്ളിൽ സുന്ദരമായ മുഹൂർത്തങ്ങളാണോ സമ്മാനിക്കുന്നത് എന്നുള്ളത് നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അകത്തും പുറത്തും ഒരേ സൗന്ദര്യം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കോടികളൊക്കെ ചെലവഴിച്ച് പള്ളികൾ പണിയുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു പള്ളി പണിയുമ്പോൾ അങ്ങനെ കോടികൾ ആവശ്യമുള്ളതായിട്ട് വരും. പക്ഷേ ചോദ്യം, നിന്റെ പുറത്തെ മോടി അകത്ത് നിന്റെ ആധ്യാത്മികതയ്ക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ്. പുറത്തെ സൗന്ദര്യം അകത്തെ ആധ്യാത്മികതയ്ക്ക് ഉണ്ടോ എന്ന ചോദ്യം എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പേരില്ലാത്ത ഒരു മനുഷ്യൻ, ഇവിടെ പേര് നമുക്കറിയുകയില്ല, പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ, തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് 40-ലധികം വയസ്സവനുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 40-ലധികം വർഷങ്ങളായി വേദന പേറുന്ന ഒരു മനുഷ്യൻ ഈ സുന്ദരമെന്ന ഗോപുരവാതിലിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഈ സുന്ദരമെന്ന ഗോപുരവാതിലിനെ വൈരൂപ്യമുള്ളതാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ ഇരുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം, പക്ഷേ അവനെന്നും ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ ഭിക്ഷയാചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭിക്ഷയാചിച്ചുകൊണ്ട് അവന് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അവൻ ഇരിക്കുന്നു? ദിനം പ്രതി ഇരുത്തുമാറുണ്ട് എന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ ആധ്യാത്മികതയുടെ ഒരു ഭാഗമാണ് ആംസ് ഗിവിംഗ്, ഭിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് പോകുന്നത്, ചില വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്, നോബിളായിട്ടുള്ള ഉന്നത കുലീനന്മാരായിരിക്കുന്ന ആളുകൾ കടന്നു പോകുന്ന ഒരു ഗോപുരവാതിലാണ് ഈ സുന്ദരമെന്ന ഗോപുരവാതിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ആളുകളാവാം അതിലെ പോകുന്നത്, ഗുരുക്കന്മാർ അതിലെ പോകാറുണ്ട്. അതുകൊണ്ടായിരിക്കാം പത്രോസും യോഹന്നാനും ഒക്കെ ആ വഴി കടന്നു പോകുന്നത്. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവരെ കാത്തിരിക്കുന്ന വല്ലതും കിട്ടുമെന്ന് കരുതി ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ഇരിക്കുന്ന മനുഷ്യനാണ് ഈ മുടന്തനായിരിക്കുന്ന മനുഷ്യൻ. അവനെ അവിടെ ഇരുത്താറുണ്ട്. അവനെ അവിടെ ഇരുത്തുന്നത് അവരുടെ ആത്മീയതയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാ. എന്തെങ്കിലും ഒന്ന് അവന് കൊടുക്കുമ്പോ, എന്തെങ്കിലും അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവർക്കൊരു വല്ലാത്ത സമാധാനം ഉണ്ടാകും. ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തല്ലോ എന്നുള്ളത് കൊണ്ട് ഭിക്ഷ കൊടുക്കുകയാ. ഭിക്ഷ കൊടുക്കുന്നത് ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് മാറുകയാ. അവർ ഭിക്ഷ കൊടുത്തതുകൊണ്ട് ആ ഭിക്ഷക്കാരന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എന്നേക്കുമായി നിറവേറ്റപ്പെട്ടിട്ടില്ല. എന്നും എന്നും
ഈ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ഭിക്ഷയാചിക്കേണ്ടി വരുന്നവനായി അവനെ നിലനിർത്തുന്ന ജീവിത അനുഭവങ്ങൾ അവിടെ നിൽക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തീയത യാചകരെ ഉണ്ടാക്കുവാനുള്ളതല്ല, അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ദൗത്യ ശുശ്രൂഷയുടെ വലിയതായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ സൗഖ്യമാക്കൽ എന്ന് പറയുന്നത് അവന്റെ ആളത്വത്തിലേക്ക്, മനുഷ്യാളത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, അവന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന, യഥാർത്ഥത്തിലെ അവന്റെ മാന്യതയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ജീവിതത്തിന്റെ വിടുതലാണ് യേശു കർത്താവിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിനം പ്രതി ഈ ദേവാലയത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിന്റെ ഗോപുരവാതിക്കൽ നിൽക്കുന്ന ഇരിക്കുന്ന ഈ മനുഷ്യൻ അവൻ അവിടെ ഇരിക്കേണ്ടുന്നവനല്ല. അവനവന്റെ ജീവിതത്തിലേക്കും അവന്റെ സാധ്യതകളിലേക്കും മടങ്ങി വരേണ്ടുന്നവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഭാഗം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മളോട് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ദേവാലയം മനോഹരമാണ് യാഥാർത്ഥ്യം. ദേവാലയത്തിന് പുറത്ത് എങ്ങനെ ജീവിതങ്ങൾ, നിന്റെ ദേവാലയത്തിന്റെ ചുറ്റുപാടും എങ്ങനെ ജീവിതങ്ങൾ, ദേവാലയത്തിന്റെ അതിരുകളിൽ ജീവിതങ്ങൾ എങ്ങനെ, ദേവാലയത്തിന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് വിടുതലിന്റെ സന്ദേശത്തെ പങ്കുവെക്കുവാൻ കഴിയുന്നതല്ല നമ്മുടെ ആധ്യാത്മികതയെങ്കിൽ നാം ആത്മീയമായി മരണത്തിന്റെ അനുഭവങ്ങളിൽ നാം ജീവിച്ചു പോകുന്നു എന്നുള്ള അർത്ഥമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുറത്തു മാത്രമല്ല അകത്തും ആത്മീയതയുടെ അനുഭവങ്ങൾ ഉയരേണ്ടുന്ന ഇടങ്ങളാണ്. എനിക്ക് തോന്നുന്നു പള്ളിസഭയുടെ ഇലക്ഷന്റെ ഒക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു, പല പള്ളികളും കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അകത്തുണ്ടായിരുന്നത്? അകത്തെ വർത്തമാനങ്ങൾ എന്തായിരുന്നു? അകത്തെ അധ്യാത്മികത എന്തായിരുന്നു? ഇനിയുണ്ടല്ലോ ഇലക്ഷനുകൾ, അവിടെ ഉയരപ്പെടുന്ന അധ്യാത്മികത എങ്ങനെയുള്ളതാണ്? ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ്. നാദാബും അബീഹുവും അഹരോന്റെ മക്കളാണ്. ദൈവത്തെ കണ്ടവരാണെന്നും ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചവരാണെന്നും ഒക്കെ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നവരാണ്. നലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാദാബും അബീഹുവും ദൈവത്തിന്റെ ആലയത്തിൽ അന്യാഗ്നി കത്തിച്ചു, അവരുടെ ജീവിതത്തിന്റെ നാശത്തിന് കാരണമായി. ദേവാലയത്തിൽ നിന്ന് ഉയരേണ്ടുന്ന അഗ്നി ഏത് എന്ന ബോധ്യത നമുക്കുണ്ടാകണം. അവിടെ കത്തേണ്ടുന്ന അഗ്നി ഏത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. കൈപ്പണിയായ ദേവാലയങ്ങളിൽ വസിക്കുന്നവനല്ല എന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ് അവനെന്ന തിരിച്ചറിവിൽ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇതാ ഈ ദേവാലയ ഗോപുരത്തിന്റെ അസുന്ദരത, സുന്ദരമല്ലാത്ത അവസ്ഥ, വൈരൂപ്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ ദേവാലയത്തിന് ചുറ്റുപാടും ഇന്നും വേദനിക്കുന്നവരുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ദേവാലയം എന്ന് പറയുന്നത് ദേശത്തിന്റെ വകയാണ്. ഇടയൻ എന്ന് പറയുന്നത് ഇടത്തിന്റെ വകയാണ്. ഇടത്തെ രൂപാന്തരപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം കൂടെ, ഇടത്തിന് വിമോചനം നൽകേണ്ടുന്ന ഉത്തരവാദിത്വം കൂടെ എന്നെയും നിങ്ങളെയും ഈ സഭ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഉണർവ് എന്ന് പറയുന്നത് 4 മതിലുകൾക്കുള്ളിൽ കിടന്ന് നാം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളല്ല. 4 മതിലുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ബാഹ്യമായ ചില പ്രകടനങ്ങളല്ല. അധ്യാത്മികമായി ദേശത്തിനെ ഉണർത്തേണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വീണ്ടും പറയട്ടെ, ആദിമസഭയുടെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണുകയാണ്. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ, ഹി ക്ലങ് ടു പീറ്റർ ആൻഡ് ജോൺ എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത്. പറ്റി നിൽക്കുകയാ, ഒട്ടി നിൽക്കുകയാ. അവൻ ഇതുവരെയും ഇരുന്നത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ്. പക്ഷെ ഇപ്പോൾ അവൻ നിൽക്കുന്നത് സലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ
പത്രോസും യോഹന്നാനും നിൽക്കുന്നതിനൊപ്പം നിൽക്കുകയാണ്. ഒരുപാട് വാക്യങ്ങൾ ഇവിടെ പറയാനായിട്ടുണ്ടല്ലോ. അവന്റെ കാലും നരിയാണി മുറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിനകത്തേക്ക് വരുവാൻ അനുവാദമുണ്ടായിരുന്നവനല്ല അവൻ, ദേവാലയത്തിന് പുറത്ത് നിൽക്കേണ്ടുന്നവനാണ്, ദേവാലയത്തിന് പുറത്ത് നിൽക്കുവാനായി വിധിക്കപ്പെട്ടിരിക്കുന്നവനാണ്. പക്ഷേ അവനിപ്പോൾ ആയിരിക്കുന്നത് ദേവാലയത്തിന്റെ ഉള്ളിൽ ആണ്. അത് മാത്രമല്ല, അവനെ ചേർന്ന് നിൽക്കുകയാ. ഞാൻ മറ്റൊരു തരത്തിൽ പറയട്ടെ, പത്രോസും യോഹന്നാനും അവനെ ചേർത്ത് നിർത്തി. എന്താണ് അധ്യാത്മികത? എന്താണ് ഉണർവ്? ഉണർവ് അധ്യാത്മികത എന്ന് പറയുന്നത് ചേർത്ത് നിർത്തുന്ന അനുഭവമാണ്. ചേർത്ത് നിർത്തുന്ന അനുഭവത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഔട്ട്സൈഡർ ആയിരുന്നവനെ, അവന്റെ ശാരീരികമായ ബലഹീനത കൊണ്ട് ദേവാലയത്തിന് പുറത്ത് നിൽക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നവനെ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു വലിയ അധ്യാത്മികതയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാസ് റിസ്റ്റോർ ടു എ കമ്മ്യൂണിറ്റി, റിസ്റ്റോർഡ്, പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായി, ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി അവനെ ഇതാ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നാലാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട്, ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ അവിടെ പിടിച്ചുകൊണ്ട് പോയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെയും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ മനുഷ്യൻ 14:4 സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ജീവനത്തിന്റെ മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവങ്ങളാണ് തുടർന്നുണ്ടാകേണ്ടത്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വേദന നിറഞ്ഞ തീവ്ര സാഹചര്യങ്ങളിലും ഈ ശിഷ്യന്മാരെ മാറ്റിക്കളയാതെ, അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ നിന്ന് അകന്നു പോകാതെ അവനെ ചേർത്ത് നിർത്തുന്ന ഒരു അധ്യാത്മികതയുടെ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഈ ലോകം എല്ലാവരുടേതുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകം നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ് ഈ ലോകം എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ സാധ്യതകളെ ആഘോഷിക്കുന്നതിൽ നിന്ന് ചിലരെ മാത്രം പരിമിതപ്പെടുത്തുന്ന എല്ലാ ഘടനകളെയും ഉല്ലംഘിക്കുന്നതായി മാറണം ക്രിസ്തീയ ജീവിതവും സാക്ഷ്യവും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അന്യപ്പെട്ടവരായി ഇവിടെ ആരുമില്ല, അകറ്റി നിർത്തേണ്ടുന്നവരായി ഇവിടെ ആരുമില്ല. എല്ലാവരെയും ഉള്ളിലേക്ക് ആനയിക്കുന്ന, എല്ലാവരെയും ഉള്ളിലേക്ക് ആകർഷിക്കുന്ന ദൈവിക അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് നാം ജീവിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത സമയത്ത് പണിയ ഭാഷയിൽ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണുവാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ ഞങ്ങൾ ചോദിച്ചു, ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? അപ്പം പറഞ്ഞു, നമ്മുടെ ആളുകളെയൊക്കെ ആദ്യമൊക്കെ കാണുമ്പോ അവർക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്, പക്ഷെ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോ അവർക്ക് അല്പം സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഒരു കാലഘട്ടത്തിൽ ജന്മികളുടെ വയലേലകളിൽ പണിയെടുക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ആദിവാസി സമൂഹമാണ് പണിയന്മാർ. ഈ വയനാടിന്റെ പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒത്തിരി മനുഷ്യരെ, ഊരുകളെ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്കെന്താണ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ വയനാടിന്റെ പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലേക്കും കുടിയേറ്റക്കാരായി ക്രിസ്തീയ സമൂഹം കടന്നു വന്നു. അവർ പണിയെടുക്കുന്ന ഇടങ്ങളിൽ അവർക്ക് ശരിയായ വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിരുന്നില്ല. ജോലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അവർക്ക് ശമ്പളമായി അല്പം നെല്ല് കൊടുത്തിരുന്ന കാലഘട്ടം, പട്ടിണിയുടെ കാലഘട്ടം, ദുഃഖത്തിന്റെ കാലഘട്ടം. പക്ഷെ അവർക്ക് ക്രിസ്തീയ സമൂഹത്തെ കുറിച്ച് പറയാനുള്ളത് ഏട്ടന്മാരെന്നാണ് അവർ പറയാറുള്ളത്, ചേട്ടന്മാരെന്നാണ് പറയാറുള്ളത് എന്നാണ് ഞാൻ കേട്ടത്. അവർക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ചേട്ടത്തിമാർ അവരുടെ വയറ് നിറച്ച് അന്നം കൊടുത്തു. അവർ ജോലി ചെയ്യുമ്പോ അവർ വയറ് നിറച്ച് അന്നം കൊടുത്തു. അതുകൊണ്ട് ആ ചേട്ടന്മാരുടെ തലമുറകളോട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് അവർക്ക് ബഹുമാനമുണ്ട്. ജോലിക്കാരാണ്, പരിമിതമായ സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ജാതി, വർണ്ണ, വർഗ വിവേചനങ്ങളൊക്കെ
കൊടികുത്തിവാണിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പണിയുന്നവൻ അന്നം കൊടുക്കണമെന്ന് എങ്കിലും തിരിച്ചറിഞ്ഞ ഒരു ക്രിസ്തീയ സമൂഹമുണ്ടായിരുന്നല്ലോ. ആ ക്രിസ്തീയ സമൂഹത്തെയാണ് പറയുന്നത് ചേർത്ത് നിർത്തുന്ന സമൂഹമെന്ന്. അത് അതിന്റെ പോസിറ്റീവ് കാര്യം. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്ന കുറച്ച് ആളുകളെ കുറിച്ച് അവിടെ ഒരു ആരാധനാലയത്തിൽ ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അവിടെ ചുറ്റുപാടുമുള്ള ഇത്തരത്തിലുള്ള മനുഷ്യ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോ ഞായറാഴ്ചകളിൽ അവർ ആരാധനാലയങ്ങളിലേക്ക് വരണം. അപ്പോ ഞായറാഴ്ച ആരാധനാലയങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള പരിമിതി എന്ന് പറയുന്നത് അവർക്ക് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ ആരാധനയ്ക്ക് വിടുന്നില്ല. ക്രിസ്ത്യാനികളാണ് അടുത്തൊക്കെ താമസിക്കുന്നത്. കാരണം അവർ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ അവരുടെ വയലേലകളിൽ പണിയുവാൻ ആളില്ലാതെ വരും. അവരുടെ കൃഷി വ്യവസ്ഥിതി മുടങ്ങിപ്പോകും. അതുകൊണ്ട് അവരവരെ വിട്ടിരുന്നില്ല എന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഇന്നതിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നും തിരിച്ചറിഞ്ഞു. കാരണം ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ വളർച്ച കണ്ടിട്ട്, വിശ്വാസത്തിന്റെ വളർച്ച കണ്ടിട്ട്, അവരുടെ ജീവിതത്തിന്റെ സത്യസന്ധത കണ്ടിട്ട്, വിശ്വസ്തത കണ്ടിട്ട് അവർക്കൊക്കെ മാറ്റം വന്നു ഈ കാലഘട്ടങ്ങളിൽ എന്ന് പറയുകയുണ്ടായി. പക്ഷേ വിശ്വാസത്തിലേക്ക് വന്ന ഈ സാധു മനുഷ്യരെ അവരുടെ ആരാധനാലയങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി ജീവിക്കുവാനായിട്ട് വിധിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ട് വശങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരിടത്ത് തന്നെ നാം ചൂഷകരായി മാറുന്ന ഒരു രംഗം, മറ്റൊരിടത്ത് സ്നേഹത്തിന്റെ പങ്കുവെക്കലുകളെ പങ്കുവെക്കുന്നതായ ഒരു വലിയതായിരിക്കുന്ന സമൂഹം. ഈ ലോകത്തെ ചേർത്ത് നിർത്തുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. വേദനിക്കുന്നവനെ ചേർത്ത് നിർത്തുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. വിശക്കുന്നവന് അന്നം കൊടുക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. അരികുകളിലേക്ക് മാറ്റപ്പെട്ടവരെ ഉള്ളിലേക്ക് ചേർത്ത് നിർത്തുന്നതാണ് സഭ, ചേർത്തണയ്ക്കുന്നതാണ് സഭ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദിമ സഭയെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുമ്പോൾ അവരിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തിന്റെ അനുഭവത്തെ ഇതാ പങ്കുവെക്കുക മാത്രമല്ല, ധൈര്യപ്പെടുത്തുന്ന, ചേർത്തണയ്ക്കുന്ന, ഉൾചേരലിലേക്ക് ഇതാനയിക്കുന്ന ഒരു വലിയ സമൂഹമായി നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളൊക്കെ ആണല്ലോ, ചിലരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ മത്സരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. അതിലൊരു വൈദികൻ എന്ന തരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ സഭയുടെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ശുശ്രൂഷകർക്ക് അർഹമായ കൂലി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ആത്മീയതയായി നിങ്ങൾ ഏറ്റെടുക്കണം. കാലഘട്ടങ്ങളിൽ നാം ഏറ്റെടുക്കേണ്ട ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മോടൊത്ത് പണിയുന്ന, പ്രവർത്തിക്കുന്ന പലരും അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ, ദൈനതകളിലാണ് നമ്മോടൊത്ത് പണി ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നാം കൊടുക്കേണ്ടുന്ന അർഹമായ പരിഗണന പലയിടങ്ങളിലും നഷ്ടപ്പെട്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സഭ പ്രസംഗിക്കുന്നവർ മാത്രമല്ലല്ലോ, പ്രവർത്തിക്കുന്നവർ കൂടെ ആകേണ്ടുന്നത് ആവശ്യമാണ്. ചേർത്ത് നിർത്തുന്നവരാകേണ്ടുന്നത് ആവശ്യമാണ്. വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരു സമൂഹമാകേണ്ടുന്നത് ആവശ്യമാണ്. അവിടെയാണ് വിമോചനത്തിന്റെ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബിഷപ്പ് ഡെസ്മണ്ട് ടുറ്റു ആഫ്രിക്കൻ വർണ്ണവെറിയുടെ കാലഘട്ടങ്ങളിൽ, അപ്പാർത്തിയുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു വൈദികനാകുവാനുള്ള കാരണത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1940s ആ കാലഘട്ടങ്ങളിൽ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ, ബ്ലാക്ക് കറുത്ത വർഗക്കാർ നടക്കുമ്പോ എതിരെ ഒരു വെളുത്ത വർഗക്കാരൻ വന്നാൽ വഴിയിൽ നിന്ന് മാറി നിന്നു കൊടുക്കണം. അങ്ങനെ ഈ ടുട്ടുവും അമ്മയും വഴിയിലൂടെ നടന്നു വരികയാ. അപ്പോ എതിരെ ഒരു വെള്ളക്കാരൻ വരുന്നുണ്ട്, ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട്. ഈ വെള്ളക്കാരനെ കണ്ടപ്പോ ഈ അമ്മയും ഈ കുഞ്ഞും വഴിയിൽ നിന്ന് മാറി നിൽക്കുകയാ. എന്നാൽ ഈ വെള്ളക്കാരൻ അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് അവന്റെ തൊപ്പി ഊരി അവരെ അഭിവാദനം ചെയ്തു, അവരെ റെസ്പെക്ട് ചെയ്ത് അദ്ദേഹം കടന്നുപോയി.
അപ്പോ ഈ ചുറ്റു ഈ അമ്മയോട് ചോദിച്ചു, നമ്മൾ ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്നവരല്ലേ, എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു? അപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു, അത് ഒരു ക്രിസ്ത്യാനിയാണ്, അത് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയുണ്ടായി. അത് ആ മനുഷ്യനെ വളരെയധികം സ്വാധീനിച്ച്, പിന്നീട് അദ്ദേഹം അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വൈദികനാകുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് തീരുമാനിച്ചു. ജീവിതത്തിൽ നമ്മുടെ ചില നോട്ടങ്ങളാവാം, ചില പെരുമാറ്റങ്ങളാവാം, ചില അടയാളങ്ങളാവാം ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് പറയുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അവസാനമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഈ മൂന്ന് നാല് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നടത്തുന്ന സൗഖ്യമാക്കൽ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ പ്രസംഗം, മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് പത്രോസ്. യോഹന്നാൻ കൂടെയുണ്ട് എന്നുണ്ടെങ്കിലും യോഹന്നാൻ അവിടെ നിശബ്ദനായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആ ശുശ്രൂഷയുടെ മനോഹാരിതയായി ഞാൻ കാണുകയാണ്. ബ്യൂട്ടിയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരുമിച്ചുള്ള ശുശ്രൂഷയുടെ ബ്യൂട്ടി. ഒരുപക്ഷെ യോഹന്നാൻ അല്പം കൂടെ പ്രസംഗത്തിലൊക്കെ നൈപുണ്യമുള്ളത് പത്രോസിനായിരിക്കാം. ഇതാ യോഹന്നാൻ, ഇതാ പത്രോസ് അവിടെ പ്രസംഗിക്കുകയാ. നിങ്ങൾ ഈ മൂന്ന് നാല് അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ പെട്ടെന്ന് നിർത്തുകയാ. ആ മൂന്ന് നാല് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ആകമാനം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ മുഴുവൻ യേശു കർത്താവിനെ ഉയർത്തുന്ന അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ വാക്കുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവിനെ ഉയർത്തുന്ന അനുഭവമാണ്. എവിടെ നിന്നാണ് ഈ സൗഖ്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ സൗഖ്യത്തെ കുറിച്ച് പറയുവാനുള്ളത് ഇത് നസറായനായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന സൗഖ്യമാണ് എന്ന് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതാ വീണ്ടും അത് അവനെ പിടിച്ചുകൊണ്ടു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഒരു വലിയ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാണ്, അതൊരു വേദിയായിട്ട് ഉപയോഗിക്കപ്പെടുകയാ. മറ്റു തരത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിനെ ഉയർത്തുകയാ, യേശു കർത്താവിനെ ഉയർത്തുകയാ. ജീവിതത്തിൽ ലഭിച്ച ഓരോ നിമിഷവും യേശു കർത്താവിനെ ഉയർത്തുവാനായി വിനിയോഗിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു ശുശ്രൂഷകനായി ഈ പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയാ. അവൻ പറയുന്നുണ്ട് നാലാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. കാരണം അവർ പറയുന്നു, വി എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ്, ഞങ്ങൾ യേശു കർത്താവിനെ അനുഭവിച്ചവരാണ്, ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, ഞങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, ഞങ്ങൾ തൊട്ടിട്ടുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ഉയർത്താതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുകയാ. കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ട് അവനെ കുറിച്ച് പ്രസ്താവിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാ. നാലാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവർ ദൈവത്തെ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ എന്നാണ്. ഈ സംഭവിച്ച കാര്യങ്ങളാൽ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രസംഗിക്കുന്ന പത്രോസും യോഹന്നാനും മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനവും ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ ഉയർത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പ്രസംഗത്തിന്റെ വിഷയം നമുക്കറിയാം, ദ മെസ്സേജ് ഓഫ് റിപ്പൻഡൻസ് ആണ്, അനുതാപത്തിന്റെ സുവിശേഷമാണ് അവർക്ക് പ്രസംഗിക്കുവാനായിട്ട് ഉള്ളത്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്, ജീവിതം കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ഉണർവുള്ളവർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ. എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, അവർ ഈ ദൈവത്തെ കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ട്, ദൈവത്തെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ അവർക്ക് സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എവിടെ
എനിക്കും നിങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെന്ന് സാധിക്കുന്നുണ്ടോ? നാം ജീവിക്കുന്ന ജീവിതയിടങ്ങളിൽ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ ദൈവ മഹത്വത്തിന് ഇടയാകുന്ന ജീവിത നിലപാടുകൾ നമ്മുടെ ജീവിതങ്ങളിൽ പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ആ വലിയ ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതുണ്ട്. ആ വലിയ ചോദ്യത്തിന് മുൻപിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അവനെ കണ്ടിട്ടുണ്ടോ? അവനെ കേട്ടിട്ടുണ്ടോ? അവനെ അനുഭവിച്ചിട്ടുണ്ടോ? അവനെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞവർക്കാണ് അവനെ ഉയർത്തുവാനുള്ളതായ ഈ വലിയ വിളി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പഠിച്ച ജബൽപൂർ സെമിനാരിയിൽ അടുത്തുള്ള റാംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആന്റി ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ പോകുന്ന പ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മീറ്റിംഗിലും ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പപ്പടക്കാരി അമ്മച്ചിയെ കുറിച്ചാണ് പറയുന്നത്. തിരുവല്ലയിലെ നമ്മുടെ സേവികാസംഗ മന്ദിരത്തിൽ വന്ന ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. ഒരു മകനുണ്ടായിരുന്നത് മാനസികമായ പ്രയാസങ്ങളാൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഈ അമ്മയും ഒരു കൊച്ചു പെൺകുട്ടിയും അവർക്ക് ജീവിക്കുവാൻ കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ലാതെ അവര് ഈ സേവികാസംഗ മന്ദിരത്തിനെത്തിയതാ. അവർക്കൊരു തൊഴിലറിയാം പപ്പടം ഉണ്ടാക്കി കച്ചവടം ചെയ്യാൻ. പപ്പടം ഉണ്ടാക്കി അവരിങ്ങനെ കച്ചവടം ചെയ്യും, അങ്ങനെ കുടുംബത്തെ പുലർത്താൻ അവർക്ക് സാധിക്കും. അവർ പറഞ്ഞു, ഞങ്ങൾ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം തന്നാൽ മതി, ഞാൻ എന്റെ ജോലി ചെയ്ത് ജീവിച്ചോളാം. അങ്ങനെ സേവികാസംഗ മന്ദിരത്തിന്റെ ഒരു മുറിയിൽ അവർക്ക് കിടന്നുറങ്ങുവാനായിട്ട് അവസരം കൊടുത്തു. അവർ പപ്പടം ഉണ്ടാക്കി കച്ചവടം ചെയ്തു. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ അവരുണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഈ കുഞ്ഞ് 18 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ അവളെ വിവാഹം ചെയ്തയച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ വയറ്റിലൊരു വേദന, പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസർ. ആ കാലഘട്ടങ്ങളിൽ ക്യാൻസർ സുഖപ്പെടുമെന്നുള്ള ഒരു ചിന്തയില്ലാതിരുന്ന ഒരു കാലഘട്ടം, ചികിത്സിക്കുവാൻ കയ്യിൽ പണമില്ലാതിരുന്ന ഒരു കാലഘട്ടം. സേവികാസംഗ മന്ദിരത്തിൽ സാധാരണ നടക്കുന്ന പ്രാർത്ഥനയിൽ, ഉച്ചയ്ക്കത്തെ പ്രാർത്ഥനയിൽ ഈ സ്ത്രീ അതിൽ സംബന്ധിക്കുകയാ. വിശ്വാസിയല്ല, ഹൈന്ദവ സ്ത്രീയാണ്. എന്നാൽ ആ പ്രാർത്ഥനയിൽ വന്ന് അവർ ഇരിക്കുമ്പോ അവരുടെ വേദപുസ്തകം വായിച്ച് കേൾക്കുന്ന മാത്രയിൽ അവരുടെ വയറ്റിൽ എന്തോ ഒരു അനുഭവം ഉണ്ടായി. അവർ പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ക്യാൻസർ അപ്രത്യക്ഷമായിരിക്കുക. അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ അവർക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായി, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ ഉയർത്തണം, യേശുവിനെ മഹത്വപ്പെടുത്തണം. പക്ഷെ അവരുടെ ഒരു കുഴപ്പമുണ്ട്, അക്ഷരം അറിയത്തില്ല, വായിക്കാനും എഴുതാനും അവർക്ക് അറിയത്തില്ല. അവർ യേശുവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും പഠിക്കുവാൻ അവർക്ക് കഴിവില്ല, അത് പറയാനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ അറിയുകയില്ല. അവർ യേശുവിനെ കുറിച്ച് പറയാനൊരു വഴി അവർ തിരഞ്ഞെടുത്തു. വീണ്ടും അവർ പപ്പടം ഉണ്ടാക്കി കച്ചവടം ചെയ്യാനായിട്ട് പോകും. വീടുകളിലും കടകളിലും പപ്പടം കൊണ്ടുപോകുമ്പോൾ ആ പപ്പടക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഒരു കറുത്ത വൈകിട്ട വേദപുസ്തകം അവർ തിരികെ വെക്കും. ഓരോ വീടുകളിലും കടകളിലും ചെന്ന് ഈ പപ്പടം കച്ചവടം ചെയ്യുമ്പോൾ ഈ വേദപുസ്തകം ഉയർത്തി കാണിക്കും. ഈ വേദപുസ്തകം ഉയർത്തി കാണിച്ചിട്ട് അവർ ഇപ്രകാരം പറയും, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് വായിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, ഇത് വായിക്കാനുള്ള കഴിവെനിക്കില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ്. ഈ പുസ്തകമാണ് എന്നെ രക്ഷിച്ചത്. ഈ പുസ്തകം നിങ്ങളെയും രക്ഷിക്കും. അക്ഷരാഭ്യാസമില്ലാത്ത ഒരമ്മ യേശുവിന്റെ സ്നേഹത്തെ തൊട്ടപ്പോ, യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ആരാണെന്ന ബോധ്യത അവർക്കുണ്ടായപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവർ യേശുവിനെ ഉയർത്തുന്നവരായി, യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായി, യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവരായി ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവർ മുൻപോട്ട് പോവുകയാ. കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഇതാ ഈ സംഘത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്ന പത്രോസിനെ പോലെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും നാവുകൾ ഈ കർത്താവിനെ ഉയർത്തുവാൻ ഉയരുന്നുണ്ടോ? ഉണർവിന്റെ ലക്ഷണം ഇതാണ്. വെറും വാക്കുകൊണ്ടുള്ള ഉയർത്തലല്ലോ, ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാവണം വിശ്വാസ സമൂഹം. ആദിമസഭയുടെ അനുഭവത്തിൽ നിന്ന് 3-4 കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. 1-ാമത് പറയുവാൻ ആഗ്രഹിച്ചത്, ആദിമസഭ സമ്പത്തിൽ ദരിദ്രമായിരുന്നു, പക്ഷേ വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു. They were financially poor, but they were rich in their faith. അവരുടെ വിശ്വാസത്തിൽ അവർ ഇതാ ധനികരായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 2-ാമത് അവരുടെ വിശ്വാസത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അവരിതാ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമായി നിൽക്കുകയാ. അവശരായിരിക്കുന്നവരെ, ഇതാ വേദനിക്കുന്നവരെ, ഒറ്റപ്പെട്ടവരെ, വിധവന്മാരെ, ആ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടിരിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന,
ദൈവസ്നേഹത്തിന്റെ പങ്കുവെക്കലുകൾ നമ്മൾ അവരിൽ കാണുവാനായിട്ട് സാധിക്കുക. മൂന്ന് പറയുവാൻ ആഗ്രഹിച്ചത്, ഇതാ പള്ളിക്കുള്ളിലും പള്ളിക്ക് പുറത്തും നമ്മുടെ സൗന്ദര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. ദേവാലയം മനോഹരമാണ്, ദേവാലയത്തിന്റെ പുറത്ത് മനോഹരമായ ദൃശ്യങ്ങളാണോ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത്? ദേവാലയത്തിന്റെ ഉള്ളിൽ ഉയരുന്ന പുക എങ്ങനെയുള്ളതാണ്? അവിടെ ഉയരുന്ന തീ എങ്ങനെയുള്ളതാണ്? അവിടെ ഉയരുന്ന അഗ്നിയുടെ പ്രത്യേകത എന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടതാണ്. അവസാനമായി പറഞ്ഞത്, ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, കണ്ടും കേട്ടും ഇരിക്കുന്നതിനെ പ്രസ്താവിക്കുന്ന, ജനമൊന്നാകെ ദൈവത്തെ മഹത്വപ്പെടുത്തക്കവണ്ണം ദൈവത്തെ സാക്ഷിക്കുന്ന ആദിമസഭയുടെ വിശ്വാസമൂഹത്തെ പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിന് ദൈവത്തിന് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛൻ.